ജാതി ചോദിച്ച് കൊടിക്കുന്നിൽ സുരേഷ് എം പി. കൊല്ലം ആറമ്മയോടാണ് കൊടിക്കുന്നിൽ സുരേഷ് ജാതി ചോദിച്ചത്. നിങ്ങൾ എസ് സി ആണോ എന്നായിരുന്നു കൊടിക്കുന്നിലിന്റെ ചോദ്യം. ദളിത് യുവാക്കളെ പീഡിപ്പിച്ചെന്ന വാർത്തയെ തുടർന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തി യുവാക്കളെ സന്ദർശനം നടത്തുന്നതിനിടെയാണ് ജാതി ചോദിച്ചത്. രണ്ട് യുവാക്കളെ ഒരു മണിക്കൂർ കൊണ്ട് അഡ്മിറ്റ്, ഒരു മണിക്കൂർ കൊണ്ട് ദളിത് യുവാക്കളെ പറഞ്ഞു. ഇത് എസ് സി എസ് ടി പീഡന നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന എന്നിട്ടാണ് ഇവര് അറമ എസ് സി ആയിട്ടാണ് ഇവരെ ഉടനെ. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, എന്താണ് സംഭവം? ഇതിന് ഈ കൊല്ലത്ത് അഞ്ചാറുമൂട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് രണ്ട് ദളിത് യുവാക്കളെ പോലീസ് മൂന്നാം മുറ പ്രയോഗിച്ചു, അന്യായമായി തടഞ്ഞിൽ വെച്ചു എന്നുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കൊടിക്കുന്നിൽ സുരേഷ് അവിടെ എത്തുകയും ജില്ലാ ആശുപത്രിയിലെത്തുകയും അവിടെ ഒരു നാടകീയ രംഗങ്ങളിലേക്ക് സംഭവങ്ങൾ കലാശിച്ചത്. ആറമ്മുണ്ടായിരുന്നു, അദ്ദേഹത്തെ ഇദ്ദേഹം തടഞ്ഞു വെക്കുകയും ആദ്യം ആറമ്മയുടെ ഓഫീസ് ഉപരോധിച്ചിരുന്നു. അതിനുശേഷം സ്ഥലത്തെത്തിയ ആറമ്മയെ തടഞ്ഞു വെക്കുകയും ആറമ്മയെ ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇതിൽ ഈ നടപടി വല്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ ഗവൺമെന്റ് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞെന്ന് കരുതി ഇവരെ വിട്ടയച്ചാൽ നിങ്ങൾ കേന്ദ്ര പട്ടികജാതി കമ്മീഷന്റെ മുമ്പിൽ പോയി തലമുനിച്ച് നിൽക്കേണ്ടി വരും. അത് നല്ല ഓർമ്മ വേണം. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി നിങ്ങൾ മാത്രമായിരിക്കും. നിങ്ങൾ ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് കൃത്യമായി ഇദ്ദേഹം ആറമ്മയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ അതിനുശേഷമാണ് അദ്ദേഹം ചോദിച്ചത് താങ്കൾ ഷെഡ്യൂൾ കാസ്റ്റ് ആണോ, താങ്കൾ പട്ടികജാതിക്കാരനാണോ, എസ് സി ആണോ എന്നുള്ളതായിരുന്നു കൊടിക്കുന്നിൽ സുരേഷിന്റെ ചോദ്യം. അത് അതേയെന്ന് അദ്ദേഹം മറുപടി നൽകിയപ്പോൾ അത് അറിഞ്ഞു വെച്ചുകൊണ്ടാണോ പട്ടികജാതി പീഡന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു സംഭവത്തിൽ നിങ്ങൾ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത് എന്ന് വീണ്ടും ആവർത്തിച്ച് ആറമ്മയെ ഭീഷണിപ്പെടുത്തുകയാണുണ്ടായത്. രാജ്കുമാർ, ഇവിടെ ആറമ്മയോട് അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ എസ് സി ആണോ എന്നാണ്. മൂന്ന് യുവാക്കൾക്ക് ഇത്തരത്തിൽ മൂന്നാം മുറയിലൂടെ ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള ഒരു വിഷയത്തെ മാറ്റി നിർത്തി ഒരു ജാതിയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും മൂന്ന് മനുഷ്യർക്ക് ഏൽക്കേണ്ടി വന്ന ആ ഒരു പീഡനത്തിന് അപ്പുറത്തേക്ക് ജാതിയുടെ അടിസ്ഥാനത്തിൽ അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഒരു എം പി ആണ് ഇത്തരത്തിൽ ജാതി ചോദിക്കുന്നത് എന്നത് തന്നെയാണ് ഇത്തരത്തിൽ ഇവിടെ വലിയ വിഷയമാകുന്നതും. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? തീർച്ചയായും അദ്ദേഹം ഇതില് ഭീഷണിപ്പെടുത്തുന്നതിനിടെ ഒരാളോട് താങ്കൾ പട്ടികജാതിക്കാരനാണോ എന്ന് ചോദിക്കുന്നത് ആ ഒരു നിയമലംഘനമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതേസമയം ഒരു ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കൊല്ലം ഡി സി സി പ്രസിഡന്റ് കൂടിയാണ്, ഒരു കോൺഗ്രസിന്റെ ജില്ലയുടെ അധ്യക്ഷൻ കൂടിയാണ് കൊടിക്കുന്നിൽ സുരേഷ്, പാർലമെന്റ് അംഗം കൂടിയാണ്. അങ്ങനെ ഒരു നേതാവും ഈ പ്രത്യേകിച്ച് ജാതി മത വർഗീയ ഇതിനെതിരെ പോരാടേണ്ടുന്നതും ജാതിയുമായി ആരെങ്കിലും ആക്ഷേപിച്ചാൽ അതിനെതിരെ പ്രതികരിക്കേണ്ടതും ചെയ്യുന്ന ഒരു നേതാവ് തന്നെ മാതൃകാപരമായ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം അവിടെ വന്ന് ജാതി താങ്കൾ ഒരു പട്ടികജാതിക്കാരനാണോ, ഷെഡ്യൂൾ കാസ്റ്റ് അതായത് എസ് സി ആണോ എന്നുള്ളൊരു ചോദ്യം ആവർത്തിച്ച് കൊടുക്കുന്നിൽ സുരേഷ് ഈ ഡോക്ടറോട് ആറമ്മയോട് ചോദിക്കുന്നത് നീതിയിരിക്കാൻ കഴിയുന്ന കാര്യമല്ലെന്ന് കണ്ടുനിന്ന പലരും പറഞ്ഞു. ആശുപത്രി ജീവനക്കാർ അപ്പോൾ തന്നെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെ വലിയ ഒരു ആ സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെയും കൂടുതൽ നേതാക്കന്മാരും ഒക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ഇത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് അവിടെ നടന്നു എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എസ് ഐ എ സ്ഥലം മാറ്റിയത് എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം, അത് ഗവൺമെന്റ് അതിന്റെ നടപടി സ്വീകരിച്ചിരുന്നു. എന്നാൽ ഒരു ഡി സി സി പ്രസിഡന്റ് പാർലമെന്റ് അംഗം എങ്ങനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോട് താങ്കൾ പട്ടികജാതിക്കാരനാണോ എന്ന് ചോദിക്കാം, അതും ഭീഷണിപ്പെടുത്തുന്ന ഒരു ടോൺ, ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ വ്യക്തമായ ഈ ചോദ്യം. ദയവായി തുടരുക രാജ്കുമാർ. തീർച്ചയായിട്ടും കൊടിക്കുന്നിൽ സുരേഷിന്റെ ആ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി പോയതിനു ശേഷം രാജ്കുമാറിലേക്ക് തിരിച്ചെത്താമെന്ന് തോന്നുന്നു. രണ്ട് യുവാക്കളെ ഒരു മണിക്കൂർ കൊണ്ട് അഡ്മിറ്റ്, ഒരു മണിക്കൂർ കൊണ്ട് ദളിത് യുവാക്കളെ പറഞ്ഞു. ഇത് എസ് സി എസ് ടി പീഡന നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന എന്നിട്ടാണ് ഇവര് ആറമ്മ എസ് സി ആയിട്ടാണ് ഇവരെ ഉടനെ.
ഇപ്പോൾ വീണ്ടും രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, ഈ ഒരു വിഷയത്തിൽ അവിടെ ആർഎംഒയുടെ ഒക്കെ പ്രതികരണം നമ്മൾ തേടുകയുണ്ടായോ? അല്ല, ആർഎംഒ ഇതിൽ ഒരു ഭീതിയുടെ നിലയിലാണ്. ഇനി അദ്ദേഹത്തിന് അവിടെ ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കെ തന്നെ ഇനി എന്തെല്ലാം പറഞ്ഞാലും ആ ശരി തന്നെ, ഇങ്ങനെ യൂത്ത് കോൺഗ്രസിന് അല്ലെങ്കിൽ അതുപോലുള്ള ഒരു രാഷ്ട്രീയക്കാർക്കെതിരായ ഒരു നിലം സ്വീകരിച്ചാൽ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുമോ, സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോകില്ല എന്നുള്ളൊരു ഭയം കൊല്ലം ആർഎംഒയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പരാതിക്ക് ഇതുവരെ മുതിർന്നിട്ടില്ല. അതേസമയം അദ്ദേഹം വ്യക്തിപരമായി പറഞ്ഞത് ഒരു ധാർമ്മികമായി ഇത് ശരിയാണോ, എന്നെ പലരുടെയും മുമ്പിൽ വെച്ച് ഞാൻ ഒരു പട്ടികജാതിക്കാരനാണോ എന്ന് ആക്ഷേപിക്കും വിധം ചോദിക്കുന്നത് എന്ത് എന്നുള്ളതാണ് ആർഎംഒ നമ്മളോട് അനുഭവം പങ്കുവെച്ചത്. പക്ഷെ അദ്ദേഹം അത് ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ തയ്യാറല്ല എന്നുള്ള സാഹചര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഇവരെ പോലുള്ള ആൾക്കാരെ വെറുപ്പിച്ചാൽ തുടർന്ന് അദ്ദേഹത്തിന് ഇവിടെ ജോലി ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു പ്രശ്നമാണ്. അല്ലെങ്കിലും ഇവിടെ സമൂഹത്തിനിടയിൽ ആ പട്ടികജാതിക്കാരെ വലിയ പീഡനങ്ങളും മറ്റും നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എന്റെയും ആ ഒരു അവസ്ഥ. ഇവിടെ എന്തിനു വേണ്ടിയാണോ കൊടിക്കുന്നിൽ സുരേഷ് വന്നത്, എന്നാൽ അത് തന്നെ അദ്ദേഹം മറന്നുകൊണ്ട് എന്നെ ഒരു പട്ടികജാതിക്കാരനെ എത്താം. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് MP തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഇവിടെ പറയുന്നത് പോലെ താങ്കൾ ജാതി ചോദിച്ച് ആർഎംഒയോട്, കൊല്ലം ആർഎംഒയോട് താങ്കൾ ജാതി ചോദിച്ചു എന്നുള്ള ഒരു ആക്ഷേപമാണ് ഉയരുന്നത്. എങ്ങനെയാണ് താങ്കളുടെ ഒരു പ്രതികരണം? രണ്ട് ദളിത് യുവാക്കളെ ഭീകരമായ പോലീസ് മർദ്ദനമേറ്റ് ആശുപത്രിയിൽ കൊണ്ടുവന്ന് അവർക്ക് മതിയായ ചികിത്സ നൽകാതെ അവരെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ആർഎംഒയോട് ഞാൻ ചോദിച്ചത്, നിങ്ങളും എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഒരാളല്ലേ, നിങ്ങളും എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളല്ലേ? അപ്പൊ അതേ പറഞ്ഞ ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എസ് ടി വിഭാഗത്തിൽപ്പെട്ട നിങ്ങൾക്ക് എങ്ങനെ ഇവരെ ഡിസ്ചാർജ് ചെയ്തതിന് കൂട്ടുവെക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ലാതെ എനിക്ക് അദ്ദേഹത്തെ കണ്ടത്തിനത് എസ് ടി ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഒരാളല്ലേ, നമ്മുടെ എസ് ടി വിഭാഗത്തിൽ രണ്ട് യുവാക്കളെ ഭീകരമായി പോലീസ് മർദ്ദനമേറ്റ് വന്ന് അഡ്മിറ്റ് ചെയ്ത അവരെ ഡിസ്ചാർജ് ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെ കൂട്ടുനിന്നു എന്ന അർത്ഥത്തിലാണ് ഞാൻ ചോദിച്ചത്. താങ്കളുടെ സ്വരത്തിൽ ഒരു ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നു. കൊല്ലം ഒരു ഭീഷണിയില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് ഇതാണ്, നിങ്ങൾ ഒരു എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളല്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇവരെ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത്? ആ അർത്ഥത്തിലാണ് ചോദിച്ചത്, അല്ലാതെ ഭീഷണിയുടെ. വളരെയധികം നന്ദി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ജാതി ചോദിച്ച് കൊടിക്കുന്നിൽ സുരേഷ് MP. കൊല്ലം ആർഎംഒയോടാണ് കൊടിക്കുന്നിൽ സുരേഷ് ജാതി ചോദിച്ചത്. നിങ്ങൾ SC ആണോ എന്നായിരുന്നു കൊടിക്കുന്നിലിന്റെ ചോദ്യം. വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്. ഈ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ്.